എപിഎസ്സി ലളിതയുടെ വാദങ്ങൾ പൊളിയുകയാണിപ്പോൾ. ആർ എൽ വി രാമകൃഷ്ണന്റെ ആത്മഹത്യാ ശ്രമത്തിന് പിന്നിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ് കെ പി എസ് സി ലളിത. കലാഭവൻ മണിയുടെ സഹോദരൻ ആർ വി രാമകൃഷ്ണനും കെ പി എസ് സി ലളിതയും തമ്മിലുള്ള ഫോൺ സംഭാഷണത്തിന്റെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ആത്മഹത്യയ്ക്ക് ശ്രമിച്ച കലാഭവൻ മണിയുടെ സഹോദരനും നർത്തകനുമായ ആർ എൽ വി രാമകൃഷ്ണന്റെ ആരോഗ്യാവസ്ഥയിൽ ആശങ്ക വേണ്ടെന്നാണ് ഡോക്ടർമാർ അറിയിക്കുന്നത്. അതേസമയം മോഹിനിയാട്ടത്തിന് അവസരം നിഷേധിച്ച വിവാദത്തിൽ അക്കാദമി ചെയർപേഴ്സൺ കെ പി എസ് സി ലളിതയുടെ വാദം പൊളിയുകയാണിപ്പോൾ. രാമകൃഷ്ണനും കെ പി എസ് സി ലളിതയും തമ്മിലുള്ള ഫോൺ സംഭാഷണത്തിന്റെ വിവരങ്ങൾ പുറത്തു വന്നതോടെ പ്രതിഷേധം ശക്തമാകുകയാണിവിടെ. സെക്രട്ടറിയുമായി രാമകൃഷ്ണന്റെ കാര്യം സംസാരിച്ചിട്ടുണ്ടെന്നും അപേക്ഷ സമർപ്പിച്ചോളൂ എന്നും കെ പി എസ് സി ലളിത ഫോണിൽ പറയുന്നുണ്ട്. സംഗീത നാടക അക്കാദമിയുടെ സർഗഭ്രമിക എന്ന ഓൺലൈൻ കരാ പരിപാടികൾക്കായി അപേക്ഷ സമർപ്പിക്കുന്നത് സംബന്ധിച്ച് രാമകൃഷ്ണനുമായി താൻ സംസാരിച്ചിട്ടില്ലെന്നും രാമകൃഷ്ണനു വേണ്ടി അക്കാദമി സെക്രട്ടറി രാധാകൃഷ്ണനോട് സംസാരിച്ചു എന്ന് പ്രചരിപ്പിച്ചത് ദുരുദ്ദേശപരവുമായിരുന്നുവെന്ന് കെ പി എസ് ലളിത ഇന്നലെ പ്രസ്താവനയുടെ അറിയിച്ചിരുന്നു. എന്നാൽ കെ പി എസ് ലളിതയുടെ ഈ പ്രസ്താവനയ്ക്ക് ശേഷമായിരുന്നു രാമകൃഷ്ണന്റെ ആത്മഹത്യാശ്രമവും മറ്റുമൊക്കെ നാം രാത്രി വൈകിയുടെ അറിഞ്ഞത്. എന്നാൽ കെ പി എസ് ലളിതയും രാമകൃഷ്ണനും തമ്മിൽ നടത്തിയ സംഭാഷണം പുറത്തു വന്നിരിക്കുകയാണിപ്പോൾ. സെക്രട്ടറിയോട് സംസാരിച്ചിട്ടുണ്ടെന്നും അപേക്ഷ സമർപ്പിച്ചോളൂ എന്നും സംഭാഷണത്തിനിടെ കെ പി എസ് ലളിത രാമകൃഷ്ണനോട് പറയുന്നുണ്ട്. മോഹിനിയാട്ടത്തിൽ പി എച്ച് ഡി ഉണ്ടായിട്ടും തനിക്ക് ജാതീയമായ വിവേചനം മൂലം അവസരം നിഷേധിച്ചു എന്നാണ് രാമകൃഷ്ണന്റെ വാദം. എന്നാൽ പരിപാടിക്ക് അപേക്ഷ സ്വീകരിച്ച് തുടങ്ങിയിട്ടില്ല എന്നാണ് അക്കാദമിയുടെ നിലപാടിപ്പോൾ. പക്ഷേ എന്നാൽ ഇവിടെ നമുക്ക് ഉണ്ടാകുന്ന സംശയം, അപേക്ഷ സമർപ്പിച്ചോളൂ എന്ന് അക്കാദമി ചെയർപേഴ്സൺ തന്നെ പറയുന്നത് ഫോൺ സംഭാഷണത്തിൽ വ്യക്തമാണ്. അവസരം നിഷേധിച്ചതിൽ മനംനൊന്ത് കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ചാലക്കുടിയിലെ കലാഗൃഹത്തിൽ ഉറക്ക ഗുളികൾ കഴിച്ച് രാമകൃഷ്ണൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. എന്നാൽ കുറുകുറ്റിയിലെ സ്വകാര്യ ആശുപത്രിയിൽ കഴിയുന്ന രാമകൃഷ്ണന്റെ ആരോഗ്യനിലയിൽ ആശങ്കപ്പെടാനില്ലെന്ന് ഡോക്ടർമാർ അറിയിക്കുകയുണ്ടായി. ജാതി വിവേചനമില്ലാത്തൊരു കലാലോകമുണ്ടാവട്ടെ എന്ന് എഴുതി വെച്ചായിരുന്നു രാമകൃഷ്ണന്റെ ആത്മഹത്യാശ്രമം. കഴിഞ്ഞ ദിവസം അക്കാദമിക്ക് മുന്നിൽ കുത്തിയിരിപ്പ് സമരവും രാമകൃഷ്ണൻ നടത്തിയിരുന്നു. ജാതി അധിക്ഷേപമെന്ന് ആരോപിച്ച് വിവിധ സംഘടനകളും അക്കാദമിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുകയുണ്ടായി. സംഗീത നാടക അക്കാദമി പ്രസിഡന്റ് കെ പി എസ് ലളിത ഇക്കാര്യത്തിൽ സെക്രട്ടറിക്കെതിരെ തന്റെ പക്ഷത്താണെന്നാണ് രാമകൃഷ്ണൻ ധരിച്ചിരുന്നത്. എന്നാൽ കെ പി എസ് ലളിത കഴിഞ്ഞ ദിവസം രാമകൃഷ്ണനോട് വിയോജിപ്പ് രേഖപ്പെടുത്തി പരസ്യ പ്രസ്താവന നടത്തുകയും ചെയ്തു. തുടർന്നാണ് ആത്മഹത്യാ ശ്രമം നടത്തുന്നതിന് മുമ്പ് കെ പി എസ് ലളിതയെ രൂക്ഷമായി വിമർശിച്ച് അദ്ദേഹം സാമൂഹ്യ മാധ്യമത്തിൽ കുറിപ്പിട്ടിരുന്നത്. ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.